ഉത്തരാഖണ്ഡിൽ രണ്ടു വർഷം കൊണ്ട് ചില പ്രദേശങ്ങളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ജനസംഖ്യ ഇരട്ടിയായതും മദ്രസകളുടെയും മതപാഠശാലകളുടെയും എണ്ണം ഇരട്ടിയായതും അന്വേഷണ ഏജൻസികളുടെ കണ്ണു തെളിച്ചു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡിലെ ചില പ്രദേശങ്ങളും ഉത്തർപ്രദേശിലെ നേപ്പാൾ അതിർത്തിയായ ദഹ്റജ് പോലുള്ള പ്രദേശങ്ങളിലുമായി മാത്രം പുതുതായി 400 മദ്രസകളാണ് ഉയർന്നു വന്നത്. ഇത്രത്തോളം മദ്രസകൾ വളരെ പെട്ടെന്ന് ഉയർന്നു വരാനുണ്ടായ സാഹചര്യം അന്വേഷിച്ച UP DIG ഡോക്ടർ നീലേഷ് ആനന്ദിന്റെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഉത്തരാഖണ്ഡിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകൾ പുറത്തുനിന്നും മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളായി മതം മാറിയവരെയും കൊണ്ടുവന്ന് ഇവിടങ്ങളിൽ പാർപ്പിക്കുകയും പ്രാദേശികമായിട്ടുള്ള ജനവിഭാഗത്തെ പലായനം ചെയ്യിക്കുകയും ചെയ്തതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ജനസംഖ്യ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള ഇസ്ലാമിക സ്റ്റേറ്റിന്റെ തന്ത്രങ്ങളാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഇതിന് പ്രധാനമായും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഉത്തരാഖണ്ഡിലെ പല ജില്ലകളിലും മുസ്ലിം ജനസംഖ്യയിൽ പെട്ടെന്നുണ്ടായ വർധനവിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് ഇന്റലിജൻസും തിരിച്ചറിയുന്നു. ഈ ജനസംഖ്യാ വർധനവിന് പിന്നിൽ കുടിയേറ്റക്കാരാണ്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ കൈക്കലാക്കുകയും അവിടെ നിന്ന് ഭൂരിപക്ഷത്തെ ആട്ടിപ്പായ്ക്കുകയും ചെയ്തുകൊണ്ട് ഉദ്ധൻസിംഗ് നഗർ, ചമ്പാവത്, പിത്തോർഗഡ് തുടങ്ങിയിടങ്ങളിൽ മുസ്ലിം ആധിപത്യം സ്ഥാപിച്ചു. ഇതുകൂടാതെ ദാർചുല, ജൗൽജീവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ കുടിയേറ്റം നടക്കുന്നതായിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ പ്രദേശങ്ങളിൽ 2 വർഷത്തിനുള്ളിൽ 400 മസ്ജിദുകളും നിലവിൽ വന്നു. വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ ഇടയായത് ഭീകര സംഘടനകളുടെ ഫണ്ടിംഗ് മൂലമാണെന്ന സംശയവും ദൈനിക് ജാഗരൺ എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഉത്തരാഖണ്ഡ്, ബംഗ്ലാദേശ്, ബീഹാർ, നേപ്പാൾ, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി നിർമ്മിക്കാനാണ് ഭീകര സംഘടനകൾ ഇവിടങ്ങളിൽ കൈപ്പിടിയിൽ ഒതുക്കുന്നത്. ഈ ഇടനാഴിയെ പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കാനുള്ള സാധ്യതയും പിടിയിലായ ചില ഭീകരരിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ ഭാഗങ്ങളിൽ അഭയാർത്ഥികളുടെ മറവിൽ ധാരാളം മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് കുടിയിരുത്തിയിട്ടുണ്ട്. നേപ്പാളിലൂടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അതിർത്തി ജില്ലകളിൽ പിടിമുറുക്കുന്നത്. ഏതായാലും 2 വർഷത്തിനുള്ളിൽ പൊടുന്നനെ ജനസംഖ്യ കൂടിയതും പള്ളികളും മദ്രസകളും ഉയർന്നതും ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.